Painur Nagara Sabhayude Brihat Pathathikal Sambandhichu Audit Reportil Paramarsham. Pathathi Karyathil Vendatra Jagratha Kanichillennanu Nirikshanam. Samagra Kudivella Pathathiyil Asutrana Pizhavu Sambhavichathayum Report Parayunnu. 2018-19, 2021-22 Vareyulla Sambathika Varshathe Audit Report Council Yogam Charcha Cheythu. 2018-19 മുതൽ 2021-22 വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ പൈനൂർ നഗരസഭയിൽ നടപ്പിലാക്കിയ പദ്ധതികൾ പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തു. ഈ കാലയളവിൽ നഗരസഭ ആരംഭം കുറിച്ചതും ഇപ്പോഴും പൂർത്തിയാകാത്തതുമായ പദ്ധതികൾ ഒപ്പം നടപ്പിലാക്കിയ പദ്ധതികൾ എന്നിവയെല്ലാം റിപ്പോർട്ടിൽ പരാമർശവിധേയമായിട്ടുണ്ട്. നഗരസഭയുടെ ബൃഹത് പദ്ധതികളായ സമഗ്ര കുടിവെള്ള പദ്ധതി, സ്റ്റേഡിയം, ബസ് സ്റ്റാൻഡ് എന്നിവയുടെ കാര്യത്തിലും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. സ്രോതസ് ഉറപ്പുവരുത്താതെ UIDSSMT ഗ്രാന്റ് ഉപയോഗപ്പെടുത്തി 53 കോടി രൂപയിലേറെ ചെലവഴിച്ച പൈനൂർ കുടിവെള്ള പദ്ധതി ലക്ഷ്യപ്രാപ്തി കൈവരിച്ചില്ല എന്നത് ആസൂത്രണത്തിലെ പിഴവാണ് കാണിക്കുന്നതെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. പദ്ധതിക്കായി മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ ആർജിച്ച ഭൂമിയും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. നിഷ്ക്രിയ ആസ്തികൾ ഇല്ലെന്നാണ് ഇത് സംബന്ധിച്ച് നൽകിയ ഓഡിറ്റ് അന്വേഷണത്തിന് മറുപടിയായി അറിയിച്ചത്. ഇത് ശരിയല്ല. നിഷ്ക്രിയമായി കിടക്കുന്ന ഭൂമി ഉൾപ്പെടെയുള്ള ആസ്തികൾ കണ്ടെത്തേണ്ടതും ഫലപ്രദമായ ഉപയോഗം ഉറപ്പുവരുത്തേണ്ടതുമാണെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച നഗരസഭാ ബസ് സ്റ്റാൻഡ് നിർമ്മാണം നാളിതുവരെയും ലക്ഷ്യത്തിലെത്തിയിട്ടില്ലെന്നും സ്റ്റേഡിയം നിർമ്മാണവും പാതി വഴിയിലാണെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഇതോടൊപ്പം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ നഗരസഭയിൽ ലഭ്യമല്ലെന്നും ഭൂമിയുടെ അടിസ്ഥാന നികുതി വില്ലേജ് ഓഫീസുകളിൽ ഒടുക്കുവരുത്തുന്നില്ല എന്നത് അപാകമായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വസ്തുനികുതി പോലുള്ള തനത് വരുമാന സ്രോതസ്സുകളിൽ കുടിശ്ശിക വർദ്ധിച്ചു വരുന്നത് നഗരസഭയുടെ സാമ്പത്തിക സ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. വർക്കിംഗ് ഗ്രൂപ്പുകളുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ മറ്റൊരു പരാമർശം. നഗരസഭാ പ്രവർത്തനം സംബന്ധിച്ച് കാര്യമായ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശമെന്ന് പ്രതിപക്ഷ കക്ഷി നേതാവ് KK ഫൽഗുനൻ പറഞ്ഞു. സാമ്പത്തിക രീതി നമ്മളതിനെ ആരോഗ്യത്തോടുകൂടി കാണാൻ പാടുള്ളതല്ല. അതും ഒരു ഗുരുതരമായ ഒരു പരാമർശമായി കാണുകയാണ്. കാരണം ഇന്ധനം തുടങ്ങിയ പദ്ധതി അല്ലത്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ആരംഭിച്ച പദ്ധതി വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ നിർഭാഗ്യകരമായ കാരണങ്ങളായി ഇവിടെയും നീണ്ടുപോയെങ്കിലും കുടിവെള്ള പദ്ധതി സംബന്ധിച്ച് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും ഇത്തരം പദ്ധതികളിൽ ജാഗ്രതയോടെയുള്ള ഇടപെടൽ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കുടിവെള്ള പദ്ധതി തടസ്സപ്പെട്ടത് ചപ്പാരപ്പടവ് പഞ്ചായത്ത് ഭരണസമിതിയും പദ്ധതി നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ട പഞ്ചായത്തിലെ പ്രദേശത്തെ ജനങ്ങൾ സ്വീകരിച്ച നിലപാടും കാരണമാണ് സർക്കാർ തലത്തിൽ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിച്ചതാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. അതുകൊണ്ട് ഈ പദ്ധതി പാഴായിപ്പോയി എന്നുള്ള നിലയിലേക്ക് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയില്ല. ഇവിടെ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ വസ്തുത എന്താണെന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്തവരായിരിക്കും. അതുകൊണ്ട് നമ്മളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. എന്താണ് ഈ വിഷയം വന്നതവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. ആ നിലയിലേക്ക് നമ്മളെങ്കിലും മനസ്സിലാക്കി ഇതിന്റെ വസ്തുത എന്താണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് കഴിയേണ്ടതുണ്ട്. സമീപ നാളുകളിൽ തന്നെ ആ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയും. അത് വന്നെങ്കിൽ മാത്രമേ പയ്യന്നൂർ നഗരസഭയിൽ കുടിവെള്ളം ആവശ്യങ്ങളുടെ മുഴുവൻ ആളുകൾക്കും കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി പറ്റൂ. റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യം അറിയണമെന്നില്ല. എന്നാൽ വീണ്ടും ടെൻഡർ നടപടി പൂർത്തിയാക്കി കുടിവെള്ള പദ്ധതി സംബന്ധിച്ച പ്രവർത്തനം മുന്നോട്ട് പോകുകയാണെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ഓഡിറ്റ് റിപ്പോർട്ടിൽ ഫണ്ട് തടഞ്ഞുവെക്കൽ, പദ്ധതി തുക വകമാറ്റി ഉൾപ്പെടെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും പലതും നിർദ്ദേശങ്ങളാണെന്നും ഉദ്യോഗസ്ഥർ കൗൺസിലിനെ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.